ഓരോ ദിവസവും കൂടുതൽ പ്രാകൃതവും നിഷ്ഠൂരവുമായ രീതികളിലേക്കാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാറുന്നത്. ഇടയ്ക്ക് അവസാനിച്ച പകൽ കൊലപാതകങ്ങളും വീട്ടിൽ കയറിയുള്ള കൊലകളും തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമങ്ങൾ തെളിയിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബി ഡി കമ്പനികളിലെ തൊഴിലില്ലായ്മ പ്രശ്നം മുതൽ ആധിപത്യത്തിനായി വാളെടുത്തു തുടങ്ങിയ ചോരയുടെ രാഷ്ട്രീയത്തിന് അവസാനമില്ലെന്ന് കണ്ണൂർ വീണ്ടും തെളിയിക്കുകയാണ്. പട്ടാപ്പകൽ ആളുകളുടെ മുന്നിൽ വെച്ചും വീട്ടിൽ കയറിയും ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന ശൈലിക്ക് ഇടക്കാലത്തുണ്ടായ ഇടവേള അവസാനിക്കുന്നുവെന്നാണ് കഴിഞ്ഞ 4 മാസത്തെ കൊലപാതകങ്ങൾ നൽകുന്ന വലിയ ആശങ്ക. കേസുകളിൽ നിർണായകമാകുന്ന ദൃക്സാക്ഷി മൊഴികൾ ഒഴിവാക്കാനായിരുന്നു രാത്രിയിലെ വാളെടുക്കൽ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാതിരിയാടും പിണറായിലും നടന്നവ ഇരുളിന്റെ മറവിൽ നിന്ന് മാറി പട്ടാപ്പകൽ ജോലിസ്ഥലങ്ങളിൽ വെട്ടിവീഴുന്നതിലേക്കെത്തി. പോലീസ് ജാഗ്രതയ്ക്കിടയിൽ ആൾക്കൂട്ടം നോക്കി നിൽക്കിയുള്ള കൊലകൾ നിയമവാഴ്ചയെ ഭയമില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ഒപ്പം പരസ്പര രാഷ്ട്രീയ വൈര്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് അക്രമങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും. എസ് കത്തിയിൽ തുടങ്ങി വടിവാളും കൊടുവാളും ഇരുമ്പ് പൈപ്പുകളും മഴവും ഉഗ്രശേഷിയുള്ള നാടൻ ബോംബുകളും സ്റ്റീൽ ബോംബുകളും ഇവയിൽപ്പെടും. പ്രാകൃത രീതിയിൽ നിർമ്മിച്ച പോലീസിന് പോലും പേരറിയാത്ത ആയുധങ്ങൾ വേറെ. നാട് മുന്നേറുമ്പോഴും കണ്ണൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറാത്തത് എന്തെന്ന ചോദ്യമാണ് വരുന്നത്. ജൂലൈയിൽ പയ്യന്നൂരിലെ ഇരട്ട കൊലപാതകങ്ങൾക്ക് ശേഷം ജില്ലാ കളക്ടർ സമാധാന യോഗം വിളിച്ച് 2 മാസത്തിനുള്ളിൽ 3 കൊലപാതകങ്ങളാണ് പിന്നെയും നടന്നത്. അതാ പറയുക, കുടിപ്പക എവിടെ അവസാനിക്കുന്നു? ഇതിനൊരു അവസാനം വേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല സംഭവം എന്താണെന്നുള്ളത്. ഇഗ്നറൻ്റാണ് അവർ. ശരിക്കും ഈ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും താഴെത്തട്ടിലുള്ള അണികൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ ഇത് അവസാനിക്കൂ. ശക്തമായ നടപടികളെടുക്കാൻ പോലീസ് തുനിഞ്ഞാലുടൻ പാർട്ടികൾ ബലപ്രയോഗം നടത്തുന്ന കണ്ണൂരിലെ സ്ഥിരം കാഴ്ചയ്ക്കും മാറ്റമൊന്നുമില്ല. പ്രതികൾക്കായി പോലീസ് സ്റ്റേഷൻ ഉപരോധമെല്ലാം പതിവ് രീതി. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണ്ണൂർ കഥയ്ക്ക് അരനൂറ്റാണ്ട് തികയുന്നു. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുള്ള നിഷ്ഠൂര കൊലകൾ എന്നവസാനിക്കുമെന്ന ചോദ്യം ആവർത്തിച്ച് മടുക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.